രണ്ടു തരത്തിലുള്ള നടപടിക്രമങ്ങളാണ് ഈ പ്രദേശത്ത് ആവശ്യം. ഒന്ന്, അക്രമങ്ങൾ ആവർത്തിക്കാതിരിക്കുക. അതിന് ഇപ്പോൾ ഫലപ്രദമായ നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പുലർച്ചെ 4 മണി മുതൽ പരിശോധന നടത്തണമെന്നൊരു തീരുമാനമാണ് ഇപ്പോൾ ആലോചിച്ചപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത്. അതിന് കാരണം, രാവിലെ 7.5 മണിക്ക് മുമ്പ് ആണ് ഇവരുടെ സാന്നിധ്യം കാണുന്നത് എന്നാണ്. അപ്പോൾ 7.5 മണി കഴിഞ്ഞ് നമ്മൾ 8 മണിക്ക് പരിശോധനയ്ക്ക് പോയി കഴിഞ്ഞാൽ കാട്ടുപോത്ത് ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളെ കണ്ടെത്താൻ പ്രയാസമാണ്. അത് കണ്ടെത്തുന്നതിലേക്ക് കഴിയുന്നത്ര നേരത്തെ, ഒരു 4.5 മണിക്കെങ്കിലും ഈ നിരീക്ഷണം ദിവസേന തുടങ്ങണമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ കുറെ കൂടി കാര്യക്ഷമമായി ആ മേഖലയിൽ പ്രവർത്തിക്കാനുള്ള നടപടി സ്വീകരിക്കാനും വനംവകുപ്പിലെ ജീവനക്കാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും സാധിക്കും. പിന്നെ ഒരാവശ്യമുണ്ടായിരുന്നത് ഫെൻസിങ്. കാട്ടുപോത്തിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഫെൻസിങ് എന്നൊരാവശ്യം നാട്ടുകാരുടെ ഭാഗത്ത് സ്വാഭാവികമായി ഉണ്ടായിട്ടുണ്ട്. സ്ഥലം MLA-യും പഞ്ചായത്ത് പ്രസിഡന്റും ആക്കാരും പ്രത്യേകമായി തന്നെ ഇന്നത്തെ കൂടിയാലോചനയിൽ ഉന്നയിക്കുകയുണ്ടായി. ആൾക്കാര്യത്തിൽ 2 കിലോമീറ്റർ ദൂരം ഈ മേഖലകളിൽ പ്രത്യേകമായി ഫെൻസിങ് നടപടികൾ തുടങ്ങാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പ്രതിരോധത്തിൻ്റെ ഭാഗമായി ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം കുടുംബവുമായി ബന്ധപ്പെട്ടതാണ്. കുടുംബത്തിന് കുടുംബനാഥൻ നഷ്ടപ്പെട്ടത് മൂലമുള്ള നഷ്ടം ഒന്നുകൊണ്ടും പരിഹരിക്കാനാവില്ല. കാരണം ജീവന് പകരം മറ്റൊന്നും വെക്കാനില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ആശ്വാസ നടപടികൾ എന്നുള്ള നിലയിലാണ് സർക്കാർ 10 ലക്ഷം രൂപ ധനസഹായമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ സഹായധനം ഇതിനകം തന്നെ നൽകി കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ വേണമെന്ന് അവരാവശ്യപ്പെട്ടിട്ടുണ്ട്. അത് തീർച്ചയായും ഗവൺമെൻറ് ഗൗരവത്തിൽ ആലോചിക്കാമെന്നാണ് ഇപ്പോൾ അത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. അവർ ജോലി സംബന്ധിച്ച കാര്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളതിന്ന് ആൾക്കാരും ഇന്ന് ഞങ്ങളിവിടെ ചർച്ച ചെയ്തു. സ്ഥിരം ജോലി എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ നിരവധി നിയമ നടപടികളുടെ ഭാഗമായി അത് നീണ്ടുകൊണ്ടു പോകാനടിയുള്ളൊരു കാര്യമാണ്. അതിന് ഒരുപാട് തടസ്സമുണ്ടെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, നാട്ടുകാർക്കും അറിയാം. അതുകൊണ്ട് ആ കുടുംബത്തിന് താല്പര്യമുണ്ടെങ്കിൽ 1 ആം തീയതി മുതൽ 2 ആൺമക്കൾക്കും താൽക്കാലിക ജോലി നൽകുന്നതിനുള്ള തീരുമാനം ഇപ്പോൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതാണ് അത് സംബന്ധിച്ച്. പക്ഷേ അത് കുടുംബത്തിന് താല്പര്യമുണ്ടെങ്കിൽ മാത്രം, അടിച്ചേൽപ്പിക്കാനോ ഒന്നും ഉദ്ദേശിക്കില്ല. അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും 1 ആം തീയതി മുതൽ അവർക്ക് ജോലിക്ക് ഹാജരാകാം. ഇതാണ് ഇന്നിടത്തിലെ തീരുമാനം. ഈ കാര്യത്തിൽ എല്ലാവരും സഹകരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് ഏത് പ്രശ്നമുണ്ടെങ്കിലും ചർച്ചകളിലൂടെ പരിഹരിക്കാമെന്നതാണ് ഗവൺമെൻറ്റിൻ്റെ നിലപാട്. ആ നിലപാടുമായി എല്ലാവരും യോജിച്ചതായിട്ടാണ് കണ്ടിട്ടുള്ളത്. അതിലേതായാലും സന്തോഷമുണ്ട്.